അശോക് ഗെലോട്ട് വിളിച്ച നിർണായകമായ കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം അല്പസമയത്തിനകം. പാർട്ടി വിപ്പ് നൽകിയെങ്കിലും ഉപമുഖ്യമന്ത്രി സച്ചിൻ പൈലറ്റും ഒപ്പമുള്ള എംഎൽഎമാരും യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. എന്നാൽ ബിജെപിയിലേക്കില്ല എന്നും പുതിയ പാർട്ടി രൂപീകരിച്ചേക്കുമെന്നാണ് സച്ചിൻ പൈലറ്റ് അനുകൂലികൾ നൽകുന്ന സൂചന. വിവരങ്ങളുമായി സരുണെ ജോസ് ചേരുന്നു. സരുൺ, എന്തായാലും മധ്യപ്രദേശിന് പിന്നാലെ രാജസ്ഥാനിലും കോൺഗ്രസിന് തലവേദനയായി മാറിയിരിക്കുകയാണ്. എങ്ങനെയാണ് ഏറ്റവും പുതിയ രാഷ്ട്രീയ സാഹചര്യം? രഞ്ജിനി സൂചിപ്പിച്ചതുപോലെ നിർണായക രാഷ്ട്രീയ നീക്കങ്ങളാകും ഇന്ന് രാജസ്ഥാനിൽ ഉണ്ടാകുക. തുടക്കം മുതൽ നേരത്തെ തന്നെ രാജസ്ഥാൻ കോൺഗ്രസിൽ നിലനിന്നിരുന്ന അശോക് ഗെലോട്ടും ഉപമുഖ്യമന്ത്രിയും പി സി സി അധ്യക്ഷനുമായ സച്ചിൻ പൈലറ്റും തമ്മിൽ നിലനിന്നിരുന്ന തർക്കം രാജസ്ഥാനിൽ കോൺഗ്രസിന് ഭരണം നഷ്ടമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നയിച്ചേക്കുമോ എന്നാണ് ഇന്ന് കണ്ടറിയേണ്ടത്. 200 അംഗ നിയമസഭയിൽ 107 പേരുടെ പിന്തുണയാണ് ഇപ്പോൾ കോൺഗ്രസിന് ഉള്ളത്. 109 പേരുടെ പിന്തുണയാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത്. സച്ചിൻ പൈലറ്റ് വിഭാഗം 30 എംഎൽഎമാരുടെയും സ്വതന്ത്രരുടെയും പിന്തുണയുണ്ടെന്ന അവകാശവാദവും ഉന്നയിക്കുന്നു. കടുത്ത തീരുമാനത്തിലേക്ക് സച്ചിൻ പൈലറ്റ് നീങ്ങുകയാണെങ്കിൽ രാജസ്ഥാനിൽ, മധ്യപ്രദേശിന് പുറമെ രാജസ്ഥാനിലും കോൺഗ്രസ് സർക്കാർ വീഴാനുള്ള സാധ്യതയാണ് ഉള്ളത്. ഏതായാലും 10:30 ജയ്പൂരിൽ കോൺഗ്രസ് എംഎൽഎമാരുടെ യോഗം വിളിച്ചിട്ടുണ്ട്. യോഗത്തിൽ നിർബന്ധമായും പങ്കെടുക്കണമെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് എംഎൽഎമാർക്ക് വിപ്പ് നൽകിയിട്ടുണ്ട്. ഈ യോഗത്തിൽ പങ്കെടുക്കില്ലെന്നാണ് സച്ചിൻ പൈലറ്റും പൈലറ്റിനൊപ്പമുള്ള എംഎൽഎമാരും പറയുന്നത്. പൈലറ്റിനൊപ്പമുള്ള 20 എംഎൽഎമാർ ഡൽഹിക്ക് സമീപം ഗുരുഗ്രാമിലെ റിസോർട്ടിൽ താമസിക്കുകയാണെന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പുറത്തു വന്ന റിപ്പോർട്ടുകൾ. ഏതായാലും ബിജെപിയിലേക്ക് പോകുന്ന റിപ്പോർട്ടുകൾ സച്ചിൻ പൈലറ്റും അദ്ദേഹത്തോടൊപ്പമുള്ളവരും നിഷേധിച്ചിട്ടുണ്ട്. ഇന്ന് ബിജെപി ദേശീയ അധ്യക്ഷൻ JP നദ്ദയെ സച്ചിൻ പൈലറ്റ് കണ്ടേക്കുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളെല്ലാം പുറത്തു വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ആ റിപ്പോർട്ടുകളെല്ലാം ഈ സച്ചിൻ പൈലറ്റിനൊപ്പം നിൽക്കുന്നവർ നിഷേധിക്കുകയാണ്. ഏതായാലും 10:30 കോൺഗ്രസ് എംഎൽഎമാരുടെ യോഗത്തിന് ശേഷം അശോക് ഗെലോട്ട് എന്ത് തീരുമാനമെടുക്കുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഇതിനുശേഷമായിരിക്കും ഏതായാലും സച്ചിൻ പൈലറ്റ് ഉൾപ്പെടെയുള്ളവർ ഈ കാര്യത്തിൽ പരസ്യമായ പ്രതികരണത്തിന് സാധ്യതയുള്ളൂ. എന്തായാലും ഇവിടെ ബിജെപിയിലേക്കില്ല എന്ന് സച്ചിൻ പൈലറ്റ് അനുകൂലികൾ വ്യക്തമാക്കുന്നുണ്ട്. JP നദ്ദയുമായി ചർച്ചയുണ്ടെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു, അതും നിഷേധിക്കുന്ന സാഹചര്യമുണ്ട്. പുതിയ പാർട്ടി രൂപീകരിച്ചിരിക്കും എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. എങ്ങനെയാണ് ബിജെപി ക്യാമ്പിന്റെ ഇതിലുള്ള ഒരു പ്രതികരണവും പ്രതീക്ഷകളും എങ്ങനെയാണ്? സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നാണ് BJP ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും വലിയൊരു തീരുമാനമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതികരണമോ നടത്താൻ BJP നേതാക്കൾ ഇതുവരെയും തയ്യാറായിട്ടില്ല. സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ്. കഴിഞ്ഞ ദിവസം ഈ മധ്യപ്രദേശിൽ നിന്ന് കോൺഗ്രസ് വിട്ട ജ്യോതിരാദിത്യ സിന്ധ്യയുമായി സച്ചിൻ പൈലറ്റ് കൂടിക്കാഴ്ച നടത്തിയെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഏതായാലും ജ്യോതിരാദിത്യ സിന്ധ്യ ഇന്നലെ ട്വിറ്ററിൽ കുറിച്ചത് ഇങ്ങനെയാണ്, സച്ചിൻ പൈലറ്റിന് വേണ്ടത്ര പരിഗണന ലഭിച്ചിട്ടില്ല എന്ന തരത്തിലുള്ള ട്വീറ്റാണ് അദ്ദേഹം ഇന്നലെ അദ്ദേഹം നടത്തിയത്. ഏതായാലും BJP സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ്. സച്ചിൻ പൈലറ്റ് അടക്കമുള്ളവർ BJPയിൽ ചേർന്നാൽ പോലും അവിടെ BJPക്ക് ഭരണം തുടരുക വലിയ ബുദ്ധിമുട്ടാകും. കാരണം അവിടെ ഭരണം കാത്തു നിൽക്കുന്ന BJPയുടെ മുതിർന്ന നേതാക്കൾ നിലനിൽക്കുമ്പോൾ സച്ചിൻ പൈലറ്റിന് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കുക എന്നത് BJPക്ക് വലിയ വെല്ലുവിളിയാകും. അതിനാൽ തന്നെയും അത്തരത്തിലുള്ള സാഹചര്യത്തിലേക്ക് ഇപ്പോൾ ഏതായാലും ആ തീരുമാനങ്ങളിലേക്കൊന്നും BJP കടന്നിട്ടില്ല. സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നാണ് BJP വൃത്തങ്ങൾ നൽകുന്ന സൂചന.